ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റി ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഞങ്ങൾ ഇന്ന് എല്ലാവരും ഉണ്ട്. ഇന്ന് എല്ലാവരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ശരിക്കും രാവിലെ തൊട്ട് നമ്മൾ ഇരിക്കുകയാണ്. അതായത് ഇനിയും ഉള്ള കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലേ. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരു ലാസ്റ്റ് ലാപ്പിൽ എന്ത് പഠിക്കണം എന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ അധ്യാപകർ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന്റെ ബലത്തിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. കാരണം കുറേ അധികം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലുള്ള അധ്യാപകരാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സ്ട്രാറ്റജി, അതുമായിട്ടും ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 30 ദിവസം എഫക്റ്റീവ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിൽ കുറച്ചധികം പേര് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹരിയെയും വിവേകിനെയും ഒന്നും നിങ്ങള് യൂട്യൂബിൽ കണ്ടു കാണില്ല, പക്ഷേ ശരിക്കും ഞങ്ങളുടെ ബാക്ക് ബോൺസ് ആണ് ഇവരൊക്കെ. അതായത് സ്റ്റുഡൻസിന്റെ മെന്റേഴ്സ് ആണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് സാറേ 30 ദിവസം എന്താ സാറോട് തന്നെ ചോദിച്ചു തുടങ്ങാം. ഈ 30 ദിവസത്തെ സ്റ്റഡി ടൈമിൽ ഇപ്പൊ ഇങ്ങനെ തന്നല്ലോ, ഇതിൽ എന്തൊക്കെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തപ്പം സാർ എന്തൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിച്ച കാര്യങ്ങൾ? അതായത് നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ചധികം പ്രിലിമിനറി പരീക്ഷകൾ നടന്നിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോ നമുക്ക് ഒരേ പുതിയ പാറ്റേണിലേക്ക് മാറിയ കുറെ അധികം പ്രിലിമിനറി പരീക്ഷകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ആദ്യം തന്നെ അനലൈസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അതിനകത്ത് നിന്ന് ഓരോ പോർഷനിൽ നിന്നും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അതിനെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, കുറച്ച് ഡിവൈഡ് ചെയ്തെടുത്തു. അതായത് അതത് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സിനെയും കൊണ്ടും നമ്മൾ അവർക്ക് വേണ്ടുന്ന ടോപ്പിക്കുകൾ സോർട്ട് ഔട്ട് ചെയ്യുകയും അതിൽ നിന്നും ഇനി പി എസ് സി പുതിയ രീതികളിലേക്ക്, അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി മാത്രമല്ല മറ്റു പരീക്ഷകളിൽ ചില ചോദ്യങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ കൂടി നമ്മൾ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ 30-day പ്ലാന് ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സ്റ്റുഡന്റ് എന്തൊക്കെ പോയിന്റ്സ് ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്? മിസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പി എസ് സി ഇപ്പൊ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയാം. അപ്പൊ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ാണ് നമ്മൾ ഈ ഒരു 30 ദിവസത്തെ ടൈം ടേബിൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാന്നിരുന്നത്. നമ്മൾ മുൻഗണന കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഇപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ സബ്ജക്റ്റുകൾ എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം. അതായത് ഈ സബ്ജക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. കണക്ക് വരുന്നത് മാത്സിന് എന്ന് പറയുമ്പോൾ മിസ്സേ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം, എൽ സി എം, എച്ച് സി എഫ് അങ്ങനെ പോവുകയാണ്. പക്ഷെ ഇനിയുള്ളൊരു 30 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റഡി, അതായത് നമ്പർ സിസ്റ്റം തൊട്ട് പഠിച്ചു പോകാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അവിടെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതാണെന്ന് നോക്കി ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്ന് തുടങ്ങണം. അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ശതമാനമാണ് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പോലും പഠിച്ചെടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് ശതമാനമാണ്. ശതമാനം പഠിച്ചു കഴിയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാൻ പറ്റും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കാൻ പറ്റും, സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ട്രെയിൻ പ്രോബ്ലം, ഇതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിക്കുന്നുണ്ട്. ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുന്നു. പിന്നെ ഇതിനോടൊപ്പം തന്നെ മെൻ്റൽ എബിലിറ്റി, ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം 20 മാർക്കിൽ അവർ 10 മാർക്കോളം നമുക്ക് മെൻ്റൽ എബിലിറ്റി എന്ന് വരാം. കലണ്ടർ, ക്ലോക്ക്, അതുപോലെ തന്നെ മിസ്സിങ് നമ്പർ, സീരീസ്, ഇതൊക്കെ നമ്മൾ ഡെയിലി വർക്കൗട്ട്സിലൂടെയൊക്കെ കുട്ടികളെ കുറേ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ് മാത്സിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്. അപ്പം സാർ പറയുന്ന പോയിന്റ് ഇതാണ്, മാത്സ് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അടുത്തുള്ള 30 ദിവസവും നിങ്ങൾ കണക്ക് ചെയ്യാൻ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ എന്താ അതിനുവേണ്ടി സമയം കണ്ടെത്തുക. കാരണം എനിക്ക് കണക്കറിയാം എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല, കണക്ക് ചെയ്തു നോക്കണം. എങ്കിലേ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് അവിടെ മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് മെൻ്റലബിലിറ്റിക്കും പ്രാധാന്യം കൊടുക്കണം എന്നൊരു പോയിന്റിലേക്കാണ് എത്തിയത്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് അടുത്തിൽ തന്നെ സ്കോറിംഗ് സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് മാത്സ് ആണ്, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷാണ് അല്ലേ. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും ശ്രീകല മിസ്സിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഒന്ന് അറിയാവുന്നതായിരിക്കും. അപ്പം ശ്രീകല മിസ്സിന് കുറേ ടിപ്സൊക്കെ ഉണ്ട്, അത് തന്നെയാണോ ഇംഗ്ലീഷിലും കുട്ടി ചെയ്യേണ്ട കാര്യം? തീർച്ചയായിട്ടും. ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുമ്പം ഏകദേശം നമുക്കറിയാം 19-20 ടോപ്പിക്കിൻ്റെ അടുത്ത് നമുക്ക് സിലബസിലുണ്ട്. അപ്പം അതിൽ തന്നെ ഗ്രാമറുണ്ട്, നോൺ ഗ്രാമറുണ്ട്. അപ്പം 20 മാർക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് 10 മാർക്കാണെങ്കിൽ നമുക്ക് പറയാം ഇന്നത് നമുക്ക് വിടാമെന്ന് പറയാം. പക്ഷെ 20 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമറിൽ നിന്നൊരു ഭാഗവും ഒപ്പം നോൺ ഗ്രാമറിൽ നിന്നുള്ളൊരു ഭാഗവും ക്ലബ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു പോളിസിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 30 ദിവസം കൊണ്ട് അതും പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നത് ആദ്യം പഠിക്കുക. കാരണം ഇംഗ്ലീഷ് പോലൊരു സബ്ജക്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമല്ല,
അതൊരു ഫാക്റ്റാണ് അല്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ്. അപ്പം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ പഠിക്കുക. അതിനുശേഷം ഇപ്പോൾ ടെൻസ് പോലൊരു ഭാഗം വരികയാണെങ്കിൽ അന്ന് അത് മാത്രം പഠിക്കുക, വേറെ ഒന്നും നമുക്കവിടെ പഠിക്കാൻ പറ്റില്ല. അപ്പം അന്ന് അത് മാത്രം പഠിക്കുക. അപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം വർക്ക്ഔട്ട്സ് ഉണ്ടാകും, ലൈവ് സെഷൻസ് ഉണ്ടാകും. ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തും. നമ്മുടെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസിനെ കൂടാതെ നിങ്ങളിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാം പൂൾ വഴിയും ഒക്കെ നിങ്ങളിലേക്ക് എത്തും. തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ നമുക്ക് കുട്ടി ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്, ഒന്ന് ആർട്ടിക്കിൾസ്, ഓക്സിലറി വേർബ്, കോൺകോർഡ്, പ്രപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസസ്. ഈ ടെൻസ് എന്ന് പറയുന്ന ഒരു ബേസ് ആണ്. അത് പഠിച്ചിട്ടേ പിന്നെ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുള്ളൂ. ടെൻസ് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, സെന്റൻസ് കറക്ഷൻ, യൂസേജസ് ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് തൊടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ടെൻസ് എടുത്ത് നമ്മൾ അടുക്ക് വെച്ചിരിക്കുന്നത്, കാരണം അതൊരു ഡ്രൈ ടോപ്പിക്കാണ് പലർക്കും. അപ്പൊ അവിടെ നമ്മൾ ടിപ്സ് വെച്ചിട്ടാണ്, അതായത് കീവേഡ്സ് വെച്ച് നമുക്ക് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ടെൻസ് 12 കാണാതെ പഠിക്കുന്നതിന് പകരം ചില കീവേഡ്സ് ഉണ്ട്, ഈ വേർഡ് ഉണ്ടെങ്കിൽ ഇന്ന ടെൻസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, വീണ്ടും എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടോ? ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞ് തന്നെ പഠിക്കേണ്ടതുണ്ടോ, അതോ സ്പെഷ്യൽ ടോപ്പിക്കിന് പകരമായി ഫോക്കസ് ഏരിയയിൽ പഠിച്ചാൽ? നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് പ്രധാനമായിട്ടും മെയിൻസിന് വരുമ്പോഴാണ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നത്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലെ വരുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെ നമുക്ക് ഓൾറെഡി മെയിൻസിന്റെ സിലബസ് കിട്ടിയിട്ടുണ്ട് അല്ലെ, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്നത്. അപ്പൊ മെയിൻസിൽ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ ഒരു ടൈം ടേബിളില് ഈ സുപ്രധാന നിയമങ്ങൾ പോലുള്ള സാധനങ്ങൾ നമ്മൾ പഠിക്കാൻ കൊടുത്തിട്ടില്ലേ, അതിനൊരു പ്രാധാന്യമുണ്ടോ? അതുകൊണ്ടാണോ ഇത് ആദ്യമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്? സുപ്രധാന നിയമങ്ങൾ, സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളിപ്പോ 10th ലെവൽ എടുത്താലും അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഇപ്പൊ നിയമങ്ങൾ എന്നുള്ളത് വളരെയധികം പ്രാധാന്യം വരുന്നുണ്ട്. അതായത് മിസ് നമുക്ക് പറയാവുന്ന പോലെ തന്നെ വിവരാവകാശം, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇതിൽ നിന്നൊക്കെ നല്ല സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ടാണ് യുവഭോക്തൃ സംരക്ഷണ നിയമം, ശിശു സംരക്ഷണ നിയമം, സുപ്രധാന നിയമങ്ങൾ, വിവരാവകാശ നിയമങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ ആദ്യമേ GK പോർഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈം ടേബിൾ, എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ ഒക്കെ നിങ്ങൾ കുറച്ച് പാറ്റേൺസ്, ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പോർഷനൊക്കെ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കരുത്, ആദ്യം തന്നെ പഠിച്ചു തീർക്കുക. ആണോ? അതുപോലെ തന്നെ നമ്മുടെ ഈ കല, സംസ്കാരം, കായികം, അങ്ങനെ സാഹിത്യം, ഇതിനെ നമ്മൾ ശരിക്കും ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് അതിനെ കൂടെ അങ്ങ് അതിലെ തന്നെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കമ്പൈൻ ചെയ്ത് നമുക്കിപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇപ്പോൾ ഹിസ്റ്ററി എടുത്താലും ജോഗ്രഫി എടുത്താലും കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താലും ഏതെടുത്താലും അതിനോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാണ് സിലബസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ 30 അതത് വിഷയങ്ങളുടെ കറണ്ട് അഫയേഴ്സ് അവിടെ തന്നെ കവർ ചെയ്യുന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ. അതിൽ പ്രത്യേകമായിട്ട് ഈ കലാസാഹിത്യം എല്ലാം കൂടി 10 ആ ഒരു ഭാഗത്തിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് നമ്മുടെ ഈ പറയുന്ന ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? മിസ്സേ, അങ്ങനെ പറയുകയാണെങ്കിൽ കലാകായികവുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് കറണ്ടായിട്ട് നടക്കുന്ന പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മ അവാർഡുകളിലെ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇനി ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച മേഖലയാണ് സംസ്കാരമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, കലാ സംസ്കാരമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് തൊൽപ്പാവക്കൂത്തില് ഇപ്പോൾ അവാർഡ് കിട്ടിയ ആൾക്കാരെ കുറിച്ചിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഒളിമ്പിക്സിൻ്റെ അവാർഡുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ നേരെ തിരിച്ച് ചോദിച്ച ഭാഗങ്ങളും ഉണ്ടായിരുന്നു. കറണ്ട് അഫയർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫാക്റ്റുകളും നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കറണ്ട് അഫയർ ആയിരിക്കും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക എന്ന് വിചാരിച്ചു. അത് നമ്മളോട് സ്വാഭാവികമായിട്ടും കലാ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴും കായികത്തിൽ നിന്ന് നമ്മളോട് കറണ്ട് അഫയർ അല്ല ചോദിച്ചത്. ഇതിൽ എന്നാണ് ഇത് തുടങ്ങിയത്, ഇത് GK പോലെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു. വിന്റർ ഒളിമ്പിക്സ് എന്നാണ് തുടങ്ങിയത്, അതിൽ എന്താ ഐസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഐസ് വിന്ററിൽ, അതായത് ഫുൾ ഐസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒളിമ്പിക്സ് എന്നാണ് നടന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോ നമ്മള് കറണ്ട് അഫയർ മാത്രം വിചാരിക്കരുത് അവിടെ. പക്ഷെ അവിടെ നമ്മൾ എല്ലാ പ്രാവശ്യത്തും ഓരോ PSC ട്രെൻഡുകൾ മനസ്സിലാക്കുക, പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, അതാണ് അവിടെ വന്നത്.
ഇനി അടുത്തത് എനിക്ക് ചോദിക്കാനുള്ള മലയാളവും മലയാളത്തിന് പ്രാധാന്യം കൊടുത്തു തന്നെയാണോ നമ്മൾ ഈ 30 ദിവസം തയ്യാറാക്കിയിരിക്കുന്നത്? മലയാളത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഗ്രാമറിനും നോൺ ഗ്രാമറിനും പ്രാധാന്യം കൊടുത്തു തന്നെയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ സിലബസിനകത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ കൂടുതലും ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു പാട്ട് തയ്യാറാക്കുമ്പോൾ നമ്മളെപ്പോഴും NCERTക്കും SERTക്കും പ്രാധാന്യം കൊടുത്തു തന്നെയായിരിക്കും വരുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ എക്കണോമിക്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് NCERTക്കും SERTക്കും ഒരു സ്റ്റുഡൻ്റ് എത്രമാത്രം കോൺസ്റ്റിറ്റ്യൂഷനെയും അതോടൊപ്പം തന്നെ എക്കണോമിക്സിനെയും എങ്ങനെ പരിഗണിക്കണമെന്നാണ് തോന്നുന്നത്? എന്താണ് സാറിന് തോന്നുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങൾ ഡയറക്റ്റ് നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ളൊരു പ്രോബ്ലം തന്നെയായിരുന്നു. അപ്പോൾ ഈ NCERT SERT പുസ്തകങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു 10-ാം തരം ഒക്കെ ആണെങ്കിൽ SERT പുസ്തകങ്ങൾ മതി എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡിഗ്രി ലെവലാകുമ്പോൾ അത്രയും പോരാ, കുറച്ചുകൂടെ ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് NCERT പുസ്തകങ്ങളുടെ പ്രാധാന്യം ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ ഓൾറെഡി SERT NCERT കോഴ്സുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഫുൾ കോഴ്സ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഴ്സുകളിൽ കൊടുക്കുന്നുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇക്കണോമിക്സിൽ നിന്നൊക്കെ വരുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെയധികം ആഴത്തിലാണ് ചോദിക്കുന്നത്. പുസ്തകത്തിൽ നിന്ന് ഉള്ള പ്രോബ്ലമായിട്ടുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടി എന്താണ്, ഒരു ചെറിയൊരു ഫാക്ട്സ് മാത്രം അറിഞ്ഞാൽ പോരാ, കുറച്ചുകൂടെ ആഴത്തിൽ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ അല്ലേ. വിവേക, മോഡൽ എക്സാംസ് ഒക്കെ എവിടെ വരെയായി? പ്രിപ്പറേഷൻ ഒക്കെ എവിടെ വരെയായി? മോഡൽ എക്സാംസ് ഒക്കെ നമുക്ക് നടത്തേണ്ടത് ദിവസേ, പിന്നെ ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് കൊടുക്കുന്നു, പിന്നെ എക്സ്ട്രാ നോട്ട് കൊടുക്കുന്നു. ഇതൊക്കെയാണ് നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റും ഒക്കെ ആയിട്ട് ബിസിയാണ്. പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ രീതികൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, നമ്മളിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ തന്നെയാണ്. ഇനിയുണ്ട് 30 ദിവസം, പഠിക്കാതിരിക്കരുത്, പഠിക്കണം. അതായത് പ്രതീക്ഷ കൈവിടാതിരിക്കുക. എക്സാംസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു വലിയ കടമ്പയാണ്. കാരണം ഈ അവസരമൊക്കെ ഇനി കിട്ടണമെങ്കിൽ കുറേ മാസങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അല്ലേ. ഇപ്പം എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർ വളരെ നന്നായി പഠിക്കാം, CC യോടൊപ്പം പഠിക്കാം. കാരണം ഞങ്ങൾ പറയുന്നു ഈ ഒരു ടൈം ടേബിള് മറ്റെവിടെയും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അത്രയും ക്രിസ്പിയായി ഇതുപോലുള്ള ഒരുപാട് അധ്യാപകർ, ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് റെപ്രസെൻ്റ് ചെയ്യുന്നേ ഉള്ളൂ, ബാക്കി ഇതിന് പുറകിൽ ഒരുപാട് ഇല്ല, ഒരുപാട് അധ്യാപകർ അവരുടെ എഫേർട്ടിൻ്റെ ഫലമാണ്. അതുകൊണ്ട് വളരെ ക്യാപ്സൂൾ രൂപത്തിലേക്ക് 30 ദിവസത്തെ CC യുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളോട് ചോദിച്ചറിയാൻ പറ്റും. മോഡൽ എക്സാംസ് ഒക്കെ ചെയ്ത് നോക്കി വളരെ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പരീക്ഷാ ഹാളിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ മിസ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് ഇപ്പോൾ കുറച്ച് പേര് നന്നായിട്ട് അതായത് ഒരു ഡിഗ്രി പ്രിലിംസിന് മുമ്പ് എഴുതി അപ്പോൾ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടാവാം, പിന്നീട് പഠനം ഒരു ടച്ചില്ലാതെ നിൽക്കുന്നവരുണ്ടാവും അല്ലേ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ ആ അറിവിനെയും ആ ഒരു സ്കില്ലിനെയും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ ഈ 30 ദിവസം മതി അല്ലേ. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഈ 30 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഇടുക, ഞങ്ങളുടെ ബെസ്റ്റ് ഇടും അല്ലേ. ടുഗെദർ വി ക്യാൻ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ ഒരു സീരീസ് ഓഫ് വീഡിയോയുമായിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ടാകും. പിന്നെ പ്രത്യേകം ഓർക്കുക, CC ക്ക് എക്സ്ക്ലൂസീവ്ലി PSC ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചാനലുണ്ട്, അതാണ് CC ജനറൽ PSC ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചാനലുണ്ട്. അതിന് ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവുകളൊക്കെ ഡെയിലി ലൈവുകളും നിറയെ പ്രോഗ്രാംസ് അതിനകത്തുണ്ട്. മിക്കവർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ചാനൽ അതുകൊണ്ട് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് എല്ലായ്പ്പോഴും കാണാം. താങ്ക് യു സോ മച്ച്.